അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും ദൈവവചനത്തിലെ ഓരോ വാക്കും ഇൻസ്പയർഡ് ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. പ്രവചനം തിരുവചനത്തിലെ പ്രവചനങ്ങൾ എന്തായിട്ട് ഒന്നല്ല, മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. പിന്നെ അതെങ്ങനെ വന്നിരിക്കുന്നത്? ദൈവ കൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചവരത്ര. ഈ പരിശുദ്ധാത്മ നിയോഗം പറഞ്ഞ ഇംഗ്ലീഷില് ഇസ്രായേലി ട്രാൻസ്ലേഷൻ സൈസ് ക്യാരി ദ ലോ ട്രാൻസ്ലേഷൻ ഉണ്ടോ? Men spoke from God. As they were carried along by the Holy Spirit. How did they write? എങ്ങനെയാണ് അവർ എഴുതിയത്? They were carried along by the Holy Spirit. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ? Carried along. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത്, പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇന്നത്തെ സമൂഹത്തിന് ബാധകമുണ്ടല്ലേ? പരിശുദ്ധാത്മാവ് അവരെങ്ങനെയാണ് നയിക്കപ്പെടുകയാണ്. ആ കാരിഡ് ലോങ് എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാല് അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ ഈ കടലിൽ സെയിൽ വരും. അപ്പൊ അതിന് ഈ വിൻഡ് ഈ കപ്പലിനെ ഇങ്ങനെ തള്ളി, പഴയ ആ പായ്ക്കപ്പലുകളൊക്കെ വിൻഡ് കൊണ്ടാണല്ലോ പോകുന്നത്. അപ്പൊ ആ കപ്പലിനെ ഇങ്ങനെ തള്ളി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടാൻ ഇഷ്ടപ്പെടുന്നതിലേക്കല്ല ആക്ച്വലി ഈ വിൻഡ് കൊണ്ടുപോകുന്നത്. വിൻഡ് എങ്ങോട്ടാണോ ബ്ലോയിന്ന് അങ്ങോട്ട് കപ്പലിന് പോവാ. ആ രീതിയിൽ ആ ബ്ലോ ചെയ്യുന്ന വിൻഡിനനുസരിച്ച് ഇത് സെയിൽ ചെയ്ത് പോവുക. വിൻഡിനനുസരിച്ച് സെയിൽ ചെയ്യുക. പരിശുദ്ധാത്മാവ് മനുഷ്യനെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോയിട്ട് അവർ എന്ത് ചെയ്യാണ്? വചനം എഴുതി എന്നാണ് പറയുന്നത്. അതിനാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ വചനത്തിലെ ഓരോ വാക്കുകളും ഇൻസ്പയർഡ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പല ട്രാൻസ്ലേഷൻസ് ഉണ്ട്, ഹറർ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഏത് ട്രാൻസ്ലേഷൻ ആണ് ഇൻസ്പയർഡ് ആണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ട്രാൻസ്ലേഷൻസ് ഒക്കെ തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന യോജനം ആദ്യം അവർ എഴുതപ്പെട്ട എഴുതിയ വാക്കുകളുടെ കാര്യമാണ് പറയുന്നത്. ട്രാൻസ്ലേഷൻ പിന്നീട് ചെയ്തപ്പോൾ പല തെറ്റുകളും ചിലപ്പോൾ കണ്ടുവന്ന് വരാം. അതിനുശേഷം തർജ്ജമ ചെയ്ത് സോറി പകർത്തി എഴുതിയപ്പോൾ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചതിരിക്കാം. പക്ഷേ വെൻ ദേ റോട്ട് ഒറിജിനലി, വെൻ ദ പ്രൊഫറ്റ്സ് റോട്ട്, എപ്പോഴാണോ അവർ എഴുതിയത് ആ വാക്കുകളെല്ലാം തന്നെ മനുഷ്യന്റെ വാക്കുകളല്ല, വ്യക്തമായിട്ട് പറയുന്നത് മനുഷ്യന്റെ വാക്കുകളല്ല, അത് ദൈവത്തിന്റെ വാക്കുകളാണ്. പക്ഷെ ദൈവത്തിന്റെ വാക്കുകളാണെങ്കിലും മനുഷ്യന്റെ ലാംഗ്വേജിലാണ് കൊടുത്തിരിക്കുന്നത്, മനുഷ്യന്റെ വാക്കുകളിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ചില സമയത്ത് അവർക്ക് മനസ്സിലാകാത്ത കാര്യം പോലും അവർ എഴുതിയിട്ടുണ്ട്. ചില സമയത്ത് പരിശുദ്ധമാരെ പ്രേരിപ്പിച്ചപ്പോ അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാൻ അന്വേഷിച്ചിരുന്നു. അവരാണ് പ്രൊഫസി ചെയ്തത്. ദൈവം അവരെ എന്ത് ചെയ്തു? പ്രവചിക്കാൻ ഉപയോഗിച്ചു. പക്ഷെ അവർ പോലും മനസ്സിലായില്ല അവരെന്താ പ്രവചിക്കുന്നത്. പ്രവചിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ദൈവം പറഞ്ഞ കാര്യം എന്താണെന്ന് അവരന്വേഷിക്കുക. ദൈവം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്, ദൈവം എന്താ ശരിക്കും പ്രവചിച്ച്? യു യൂസ് മീ, ദാറ്റ് ഇസ് ട്രൂ. അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അന്നത്തെ പ്രവാചകന്മാരുടെ മഹാത്മ്യം ഓർത്തേക്ക്, അവർക്ക് പോലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോ ദൈവം റെഡി ടു സേ.
convey the truth. ഓ കൺവേ ചെയ്തു കഴിഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്യുക, ഓ ഇനി എന്താണ് ഈ സംഭവം, ഞാൻ എന്താ പറഞ്ഞത്, വായിച്ച് ഉദ്ധരിപ്പിച്ച് അവര് അവർ പഠിക്കാൻ തുടങ്ങുകയാണ്, അവർക്ക് അവർ അനലൈസ് ചെയ്യാൻ തുടങ്ങി, അവർ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ദാറ്റ് ഈസ് ദി ലെവൽ ഓഫ് ഇൻസ്പിറേഷൻ ഇൻ ദ ബൈബിൾ. പിന്നെ അത് ഹ്യൂമൻ വാക്കുകൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ ബുദ്ധിയാണോ, അവരെന്താ പ്രവചിച്ചത് അവർക്ക് പോലും മനസ്സിലായില്ല. ഇതാണ് ഇൻസ്പിറേഷൻ. അപ്പം എന്താണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, എന്താണ് അതിന്റെ ആ ഒരു മീനിങ് എന്താണ്, എന്താണ് അർത്ഥമാക്കുന്നത്, ഈ വചനം എങ്ങനെ എഴുതി, റെവലേഷൻ കിട്ടി, റെവലേഷൻ അവരുടെ ഹാർട്ടിൽ വന്നു, റെവലേഷൻ അവരുടെ ബുദ്ധിയിൽ വന്നു, അല്ലെങ്കിൽ റെവലേഷൻ അവരുടെ ബോധതലത്തിൽ വന്നു, പക്ഷേ അവരെങ്ങനെ അത് എഴുതി, അവരെഴുതിയത് മനുഷ്യന്റെ ബുദ്ധിയിലല്ല, ദൈവ ക്യാരിയുടെ ലോ ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വാക്കുകളും പൗലോസ് എഴുതിയപ്പോ അവന്റെ കൈയെ ചലിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ഓരോ വാക്കുകളും പൗലോസ് എഴുതുമ്പോ അവന്റെ ചിന്തയെ ചലിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. പത്രോസ് ഓരോ വാക്കുകൾ എഴുതുമ്പോ, യെശയ്യ ഓരോ വാക്കുകൾ എഴുതുമ്പോ, അവര് കേട്ടത്, അവര് കണ്ടത്, അവര് പ്രാപിച്ചത് ഒന്നും തെറ്റിപ്പോകാതെ, അല്പം പോലും അർത്ഥം മാറാതെ, അതിന് അക്കുറേറ്റ് ആയിട്ടുള്ള വാക്കുകൾ കൊടുത്ത് അവരെ കൊണ്ട് എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ചില കാര്യങ്ങൾ അവർക്ക് പോലും മനസ്സിലായില്ല എന്തെഴുതുന്നു, പക്ഷെ നീ അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. എന്തിനാണ് ഇതൊക്കെ എഴുതുന്നത്, എന്തിനാണ് ഇതൊക്കെ വെളിപ്പെടുത്തിയത്, എന്തിനാണ് ഇതൊക്കെ എഴുതിയത്, ഈ
പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് തരുന്നില്ലെങ്കിൽ നമ്മൾ ഈ വായിക്കുന്നു ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. ഏത് പരിശുദ്ധാത്മാവാണോ പൗലൂസിന് ഈ വാക്കുകൾ എഴുതാൻ പ്രേരണ കൊടുത്തത്, അല്ലെങ്കിൽ ഏത് പരിശുദ്ധാത്മാവാണോ പൗലൂസിനെ കൊണ്ട് ഈ വാക്കുകൾ എഴുതിപ്പിച്ചത്, അതേ പരിശുദ്ധാത്മാവ് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എന്റെ കൂടെ നിൽക്കുകയാണ്. ആ വാക്കുകൾ എഴുതാൻ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ നിൽക്കുകയാണ്. ഒരു കപ്പലിനെ ഒരു വിൻഡു കൊണ്ടുപോകുന്നത് പോലെ അപ്പോസ്തലന്മാരെ പ്രവാചകന്മാരെ അവരെ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുക, അവർക്ക് അറിയില്ല എങ്ങോട്ടായി പോകുന്നതല്ലേ, അവർക്ക് തന്നെ മനസ്സിലാക്കി അവരെന്താ പറയുന്നത്, അവർക്ക് തന്നെ മനസ്സിലാക്കി എന്താ എഴുതുന്നത്. പക്ഷെ ഒരു കാറ്റ് ഇങ്ങനെ കപ്പലിൽ തള്ളിക്കൊണ്ട് പോകുന്നത് പോലെ കയറിയിടലോ, അതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ റെഡി ടു അക്സെപ്റ്റ് ദാറ്റ്. ദൈവം നയിക്കുന്ന ആ ഗതിയെ ആ ചലനത്തെ അവർ സ്വീകരിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ കൂടെ, അവർ പറയുന്ന വാക്കുകൾ മനസ്സിലായില്ലെങ്കിൽ കൂടെ, അവരുടെ ബുദ്ധിക്കും അല്ലെങ്കിൽ നിരക്കാത്ത കാര്യമാണ് ദൈവം സംസാരിക്കുന്നത് കൂടെ, they did not stop it. അവരത് മറച്ചു വെച്ചു, അവരത് പറയാതിരുന്നില്ല. They were ready to do that. They were not carried it out. പക്ഷെ ഇന്ന് നമ്മൾ ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ same Holy Spirit. We should be carried along the flow അല്ലെങ്കിൽ the wind of Holy Spirit. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഈ ഒരു വചനം വായിച്ച് അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കില്ല. പ്രകാശനം എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെയാണ്. So when you and I read the word of God today, നമ്മൾക്ക് ദൈവവചനം വായിക്കുമ്പോൾ നമുക്കുള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഇത് മനസ്സിലാക്കി തരികയാണ്. ഇലുമിനേഷൻ എത്ര പേർക്ക് ആ ഇലുമിനേഷൻ കിട്ടാറുണ്ട്? ബൈബിൾ വായിക്കും കിട്ടിയിട്ടുള്ളതല്ലേ പ്രസംഗിച്ചപ്പോ. ഈ ബൈബിൾ വായിക്കുന്ന കാര്യം മാത്രം പോരാ, അത് മാത്രമല്ല പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട പ്രോസസ്സ് അല്ലേ. ഒരു പ്രസംഗം കേട്ടപ്പോ നമ്മൾ തീരുമാനമെടുത്തെങ്കിൽ ഇലുമിനേഷൻ നമുക്ക് ഉണ്ടായിരുന്നതാണ്. നമ്മളിന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, നമുക്ക് അനുസരിക്കാൻ പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ, ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിൽ കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ, ദ സെയിം പ്രോസസ് ഈസ് ഹാപ്പനിങ് വിത്ത് അസ്. പൗലൂസിനെ സംബന്ധിച്ചത്, യെശയ്യാവിനെ സംബന്ധിച്ചത്, അല്ലെങ്കിൽ അവർക്ക് സംബന്ധിച്ച അതേ കാര്യം എനിക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു കഥ വായിക്കുന്ന ലാഭത്തോടെ നമ്മളിത് വായിച്ചു വിടുകയാണെങ്കിൽ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ, വേദപുസ്തക പാരായണം രാവിലെ ചായ കുടിക്കുന്ന പോലെ, രാവിലെ കോഫി കുടിക്കുന്ന ലാഘവത്തിൽ നമ്മൾ വായിച്ചു വിടുകയാണെങ്കിൽ, ആയിട്ട് വായിക്കുന്ന പ്രാകൃത മനുഷ്യൻ ഒന്നും മനസ്സിലാകുന്നില്ല. അവിടെ കാർണൽ പ്രാകൃത മനുഷ്യനായി മാറുകയാണ്. ഓരോ പ്രാവശ്യവും കയ്യിലെടുക്കുമ്പോ ഒരു നിമിഷം പ്രാർത്ഥിക്കണം, കർത്താവേ ഇതൊന്ന് പ്രകാശിപ്പിക്കണേ, ഇതിന്റെ പിന്നിലുള്ള അർത്ഥം ഒന്ന് പ്രകാശിപ്പിക്കണേ. എന്താണ് കർത്താവെ അങ്ങ് ഇവിടെ പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നോടൊന്ന് സംസാരിക്കണേ. ആ ഒരു പ്രാർത്ഥനയോടെ ദൈവം നമുക്ക് സമീപിക്കുകയാണെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ തകർന്നിരിക്കുന്ന നിമിഷത്തിലായിരിക്കും ബൈബിൾ കയ്യിലോട്ട് തീർക്കുക. അത് വായിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് അറിയാതറിയും, കാരണം ദൈവം സംസാരിക്കാനുള്ളത്. എങ്ങോട്ട് പോകണമെന്നറിയാം, എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെ ഒഴുകിയിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ബൈബിൾ കയ്യിലോട്ട് വെക്കുക. അന്നേരം നമുക്ക് ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? തകർന്നിരിക്കുമ്പോൾ, ദുഃഖത്തിലിരിക്കുമ്പോൾ, സന്തോഷത്തിലിരിക്കുമ്പോൾ, വേദനയിരിക്കുമ്പോൾ,
വേർഡ്സ് ആർ ഗോഡ്സ് വേർഡ്സ് ഏത് സന്ദർഭത്തിലും റെലവന്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ് അതിന് ഇല്യൂമിനേഷൻ എന്നാണ് പറയുന്നത് പ്രകാശനം എന്നാണ് പറയുന്നത് അത് പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഒറ്റ കാര്യമുണ്ട് ദാനിയേലിന് ദർശനം കിട്ടിയപ്പോൾ തുടർന്ന് കാണുന്ന ദാനിയൽ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് എന്താ ഇതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് ദൈവവചനം എടുത്ത് കൈകൊണ്ട് നോക്കുമ്പോൾ ദാനിയേലിനെ പോലെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ കർത്താവ് ഇത് മനസ്സിലാക്കാൻ എനിക്കത് നമ്മുടെ പ്രശ്നം നമ്മൾ പ്രാർത്ഥിക്കില്ല നമ്മുടെ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ വളച്ചു പിടിക്കാൻ ശ്രമിക്കുക പക്ഷേ when we pray before we read the word of God ഒരു ദേവദാസനോട് ഒരു ദേവദാസൻ പറഞ്ഞത് നിങ്ങൾ അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഒരു മണിക്കൂർ വേദന വായിക്കണം അരമണിക്കൂർ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക ഒരു മണിക്കൂർ ദൈവത്തോട് സംസാരിക്കുക നമ്മൾ നേരം തിരിച്ചാണ് നമ്മൾ ഒരു മിനിറ്റ് ബൈബിൾ വായിക്കും ഒന്നര മണിക്കൂർ പ്രാർത്ഥിക്കും if we can take that lead get illuminated more than what you ask ദൈവത്തോട് പ്രാർത്ഥിക്കണം പഠിക്കല്ലേ പക്ഷേ അതായിരിക്കണം ബാലൻസ് നമ്മളെ രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചോ പക്ഷെ നാല് മണിക്കൂർ ബൈബിൾ വായിക്കണം അവരുടെ കഥ വായിച്ചോളൂ അറിവിനോട് വായിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ദൈവമേ നമ്മൾ സംസാരിക്കണേ ദൈവമേ ഞാൻ കേൾക്കാൻ തയ്യാറാണ് I'm ready to hear. Speak to me. Make me. And എന്നെ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ illuminate. ഈ ബൈബിൾ വായിക്കാൻ നമ്മുടെ എന്തെങ്കിലും പാർട്ടുണ്ടോ ഉണ്ടോ ടീച്ചറുണ്ട് അതിനാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മറ്റേ വാക്കുകൾ ഞാൻ പറഞ്ഞത് ഇന്റർപ്രിട്ടേഷൻ ഇന്റർപ്രിട്ടേഷനകത്ത് മനുഷ്യന്റെ കടമ ദൈവം കൊടുക്കുന്നുണ്ട് അതായിരിക്കും നമ്മുടെ അടുത്ത രാജ്യത്തെ കോമന്റ് എങ്ങനെയാണ് നമ്മൾ ബൈബിൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു ഹോളി സ്പിരിറ്റിന്റെ ഇനി നമ്മുടെ കർത്തവ്യത്താണ് അതാണ് നേരത്തെ നമ്മൾ വായിച്ച പത്രത്തിന്റെ ഭാഗം നേരത്തെ നമ്മൾ വായിച്ചു ഒന്ന് പത്രോസ് ഒന്നിന്റെ ഭർത്ത ആ ഭാഗം നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരിക്കുന്നു കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു അവരാണ് പ്രവചിച്ചത് അവര് അവരുടെ ഒരു ഭാഗം കൂടെ നിർവഹിക്കുകയായിരുന്നു അതാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഏതെല്ലാം എന്ന് നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് ബൈബിൾ പഠിക്കാം പരിശുദ്ധ പ്രാർത്ഥനയോടെ ബൈബിളെ സമീപിച്ചാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും ഈ വചനം പ്രകാശിപ്പിക്കും പക്ഷേ പരിശുദ്ധാത്മാവ് വചനം പ്രകാശിപ്പിക്കുന്നു പറഞ്ഞ് ഇത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാകത്തില്ല അത് ഏതെല്ലാം നീ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഓർമ്മ ഈ വചനം മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും ഇലുമിനേറ്റ് ചെയ്യും ഈ ആരാധന അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇതെന്താ നമുക്ക് ചെയ്യുന്നത് ഒറ്റ വിലപാട് വായിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും നമ്മുടെ സമയം ലൂക്കോസിന്റെ പുസ്തകം സോറി ലൂക്കോസ് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കട്ടെ ലൂക്കോസ് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ശ്രീമാനായ തെയോഫിലോസേ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാക്കുകളുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു തിയോഫിലോസിനോട് ലൂക്കോ സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല നീണ്ടൊരു ഒരു വാക്കാണ് പക്ഷെ ആ വാക്ക് ഒന്ന് നിങ്ങൾ വീട്ടിൽ പോയി നന്നായിട്ട് വായിക്കുക ലൂക്കോസിന്റെ വചനം എഴുതാൻ പോവുക ലൂക്കോസ് സുവിശേഷം എഴുതാൻ പോവുക അപ്പൊ ലൂക്കോസിന്റെ ആ വാക്കുകളിൽ തന്നെ എങ്ങനെ എഴുതുന്നു അതേ പാർട്ടാണ് നമ്മുടെ ഇല്യൂമിനേഷൻ ബൈബിൾ വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എങ്ങനെ ആ ലൂക്കോസ് എഴുതുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് റിവലേഷൻ ആണ് ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇൻസ്പിറേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ലൂക്കോസ് എന്ത് ചെയ്യുന്നു മനസ്സിലായി
പേര് കയ്യിൽ വെച്ചിരിക്കുക പരിശുദ്ധാത്മാവേ എനിക്ക് ഇൻസ്പിറേഷൻ തന്നെ പറഞ്ഞു തുടങ്ങിയതല്ലേ. അതേ രീതിയിലാണ് ഇലുമിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ പഠിക്കാൻ, സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ, അസൈൻമെന്റ്സ് ഒക്കെ പഠിക്കാൻ, അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാൻ ഹാർഡ് വർക്ക് നമ്മൾ എടുക്കുന്നുണ്ടല്ലേ. എന്തുമാത്രം സെർച്ചിങ് സെർച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്, എന്തുമാത്രം റിസർച്ച് ചെയ്യുന്നല്ലേ. ലൂക്കോസ് പറയുക, അതുപോലുള്ള റിസർച്ച് ഇത് എഴുതാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ്. പ്രവാചകന്മാർ പറയുക, ഞങ്ങൾ പ്രവചിച്ചു, ഇതൊന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഈ ആഴ്ച ഒരു ഹോംവർക്ക് ചെയ്യുക, ഒരു വാക്ക് എടുക്കുക, പ്രാർത്ഥനയോടെ അതിനെ സമീപിക്കുക, പരിശുദ്ധാത്മാവിന്റെ ഇല്യൂമിനേഷൻ പ്രാപിക്കുക. അത് മാത്രമല്ല, ആ വാക്യം പഠിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഒന്ന് മനസ്സിലാക്കുക. എത്ര പേർക്ക് മനസ്സുണ്ടായിരുന്നു ആ വാക്ക്? അപ്പൊ നമ്മുടെ ബൈബിൾ സ്റ്റഡി ഒന്ന് മാറും. ഒരു വാക്ക് എടുക്കുക, പ്രാർത്ഥിക്കുക, ഇല്യൂമിനേഷൻ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ എന്നോട് സംസാരിക്കണം. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് ഇല്യൂമിനേഷൻ പ്രാപിച്ചു, ഈ വചനം മനസ്സിലാക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് എഴുതുക. എന്തൊക്കെ ചെയ്യാം, അതിന്റെ എന്തൊക്കെ ചെയ്തു, എന്ത് മനസ്സിലായി എന്ന്.